നമസ്കാരം. തനിക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുകയും മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കുകയും ചെയ്ത നടി റിമ കല്ലിങ്കലിന്റെ നടപടിയിൽ പ്രതികരിച്ച് ഗായിക സുചിത്ര. റിമ കല്ലിങ്കലിന്റെ പരാതിയിൽ തനിക്കെതിരെ കേസെടുക്കാനാകില്ല, കേസെടുക്കേണ്ടത് അഭിമുഖം വന്ന ചാനലിനെതിരെയാണെന്നും ഗായിക പറഞ്ഞു. നടി റിമ കല്ലിങ്കലിന്റെ കൊച്ചിയിലെ വീട്ടിൽ ലഹരി പാർട്ടി സംഘടിപ്പിക്കാറുണ്ടെന്നായിരുന്നു സുചിത്രയുടെ ആരോപണം. പാർട്ടിയിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കാറുണ്ടായിരുന്നുവെന്നും നിരോധിതമായ വസ്തുക്കൾ പാർട്ടിയിൽ ഉപയോഗിച്ചിരുന്നുവെന്നും ഇത് റിമയുടെ കരിയറിനെ തന്നെ ബാധിച്ചിട്ടുണ്ടെന്നും സുചിത്ര ആരോപിച്ചിരുന്നു. എന്നാൽ സുചിത്രയുടെ ആരോപണങ്ങൾക്കെതിരെ പരാതിയുമായി നടി റിമ കല്ലിങ്കൽ രംഗത്തെത്തി. ഈ ആരോപണങ്ങൾ നിഷേധിച്ച താരം പ്രത്യേക അന്വേഷണ സംഘത്തെ സമീപിച്ചതായും ഗായികയ്ക്കെതിരെ പരാതി നൽകിയതായും പറഞ്ഞു. ഫഹദ് ഫാസിൽ, മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരെ ഉൾപ്പെടുത്തിയുള്ള പരാമർശത്തിനും റിമയുടെ പക്കൽ മറുപടിയുണ്ട്. നിയമ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് റിമയുടെ തീരുമാനം. പിണറായി വിജയൻ മുതൽ റിമ കല്ലിങ്കൽ വരെയുള്ളവർക്കെതിരെ വിവിധ ആരോപണങ്ങളാണ് സുചിത്ര ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഉന്നയിച്ചത്. സുചിത്രയുടെ അഭിമുഖത്തിൽ പറഞ്ഞ ചില പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് തങ്ങളുടെ പഴയ കേസുകൾ വീണ്ടും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാമെന്നും ജീവിതത്തിൽ നല്ലത് സംഭവിക്കുമെന്നൊക്കെ വിചാരിച്ചാണ് പല പെൺകുട്ടികളും മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ റിപ്പോർട്ട് കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ റിപ്പോർട്ട് വന്നപ്പോൾ പ്രതികരിച്ചവർ മുഴുവൻ സ്വയം മഹത്വവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. ചായ കിട്ടിയില്ല, കാപ്പി കിട്ടിയില്ല, എ സി ഇല്ലാതെ രാത്രി ജോലി ചെയ്തു, രാത്രി ഉറങ്ങിയില്ല എന്നൊക്കെ. എന്തിനാണ് ഈ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന സ്ത്രീകൾ മഞ്ഞപത്രത്തിൻ്റെ ഭാഷയിലാണ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത്. എന്ത് പ്രശ്നം വന്നാലും പെൺകുട്ടികളുടെ ഭാഗത്താണ് ശരിയെന്ന് വാദിക്കുന്ന ഫെമിനിസ്റ്റുകളാണ് ഈ റിപ്പോർട്ടിനെ അനുകൂലിക്കുന്നത്. പെൺകുട്ടികൾക്ക് മാത്രമാണ് പ്രശ്നങ്ങൾ എന്ന രീതിയിലാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. തെളിയിക്കപ്പെടാത്ത കേസുകളെക്കുറിച്ചൊന്നും ഇതിൽ പറയുന്നില്ല. അങ്ങനെ വന്നാൽ കേരള പോലീസിന് നാണക്കേടാകും. അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് റിപ്പോർട്ടാണിത്. ഇവിടെയുള്ള ന്യൂസ് ചാനലുകൾ ബോളിവുഡിലും കോളിവുഡിലും ഒക്കെ ഇതുപോലെ കമ്മിറ്റി കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഹോളിവുഡിനെ വരെ തോൽപ്പിച്ചു മുന്നേറുന്ന സിനിമാ മേഖലയെ ഇത് തകർക്കും. ഇൻഡസ്ട്രിയുടെ നല്ല പേരിന് വന്നൊരു ഗ്രഹണമാണിത്. അതിജീവിതയ്ക്ക് നേരെ വന്ന ആക്രമണത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു നീക്കം ഈ ഇൻഡസ്ട്രിയിൽ വരുന്നത്. പിണറായി വിജയനും മമ്മൂട്ടിയും മോഹൻലാലും ചേർന്ന് സുഷിൻ ശ്യാം, ഫഹദ് ഫാസിൽ, സൗബിൻ താഹിർ എന്നിവരെ തകർക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ചെറുപ്പക്കാരുടെ സിനിമകൾക്കാണ് ജനപ്രീതിയുള്ളത്. പക്ഷേ പഴയ സിംഹങ്ങൾക്ക് തോറ്റു കൊടുക്കാൻ മനസ്സില്ല. ഇത് ഫഹദ് ഫാസിലും സുഹൃത്തുക്കൾക്കും എതിരായിട്ടുള്ള ആക്രമണമാണ്. 50 Shades of Grey പുസ്തകം പോലെയാണ് ഈ റിപ്പോർട്ടിലെ കാര്യങ്ങൾ. ഇത് വെച്ച് എന്ത് ചോദ്യമാണ് ചോദിക്കേണ്ടതെന്നാണ് ഈ റിപ്പോർട്ട് വായിച്ച് പലരും ചോദിക്കുന്നത്. ഈ റിപ്പോർട്ട് വെച്ചാണ് മലയാള സിനിമയെ മോശമാക്കാൻ ശ്രമിക്കുന്നത്. റിമാക്ക് അല്ലെങ്കിൽ എല്ലാവരെയും ഫോൺ വിളിച്ച് നിങ്ങൾ എന്താണ് പ്രതികരിക്കാത്തതെന്ന് നിരന്തരം ചോദിക്കുകയാണ്. എല്ലാ ഇൻഫ്ലുവൻസർമാരുടെയും പേജുകളിൽ പോയി നാണമില്ലേ നിങ്ങൾക്ക് എന്താണ് പ്രതികരിക്കാത്തത് എന്നൊക്കെ ആളുകളെ വെച്ച് കമൻ്റ് ചെയ്യിക്കുന്നു. PR അഭിമുഖങ്ങളൊക്കെ അവസാനിച്ചതോടെയാണിത്. 2-3 വർഷമായി റിമാ കല്ലിങ്കലിൻ്റെ കരിയർ ഭയങ്കര മോശമാണ്. അവർ നടത്തിയ പാർട്ടികൾ മൂലമാണ് ഇതൊക്കെ സംഭവിച്ചത്. പാർട്ടികളിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ലഹരി വസ്തുക്കളാണ് ഉപയോഗിച്ചത്. കൊച്ചിയിലെല്ലാം ആരുടെ വീട്ടിലാണ് സംഭവിച്ചത്? റിമയുടെയും ആ സമയത്ത് കാമുകരായിരുന്ന ആഷികബുവിൻ്റെയും വീട്ടിലായിരുന്നു. സ്ത്രീ ശാക്തീകരണത്തിനായി സംസാരിക്കുന്ന ഒരാളായിട്ട് നിങ്ങളിങ്ങനെ ചെയ്യുന്നു എന്ന ചോദ്യം ആരും റിമയോട് ചോദിക്കുന്നില്ല. മദ്യം ഉപയോഗിച്ചിട്ടില്ലാത്ത എത്രയോ പെൺകുട്ടികൾക്ക് റിമ അത് നൽകി. അവരുടെ പാർട്ടികളിൽ എത്രയെത്ര പെൺകുട്ടികളും ചെറുപ്പക്കാരുമാണ് ലഹരി ഉപയോഗിക്കുന്നത്. ആ സമയത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിൽ ഇതെല്ലാമുണ്ട്. ഇവരെ വിചാരണയ്ക്ക് കൊണ്ടുപോയതിൻ്റെയൊക്കെ വാർത്തകൾ ഇപ്പോഴും ഇൻ്റർനെറ്റിലുണ്ട്. റിമയെക്കുറിച്ച് ആ സമയം ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവരുടെ പാർട്ടികളിൽ പങ്കെടുക്കുന്ന സംഗീത സംവിധായകരെല്ലാം അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് എന്നോട് പറയാറുണ്ട്. റിമയുടെ വീട്ടിലെ പാർട്ടികളിലെ ചോക്ലേറ്റ് തൊടുക പോലുമില്ലെന്നും അവർ പറയാറുണ്ടെന്നും സുചിത്ര പറഞ്ഞിരുന്നു. ധനുഷ്, വിശാൽ തുടങ്ങി തമിഴ് സിനിമാ താരങ്ങൾക്കെതിരെയും സുചിത്ര ഈ വീഡിയോയിൽ കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഗായിക, റേഡിയോ ജോക്കി എന്നീ നിലകളിൽ ശ്രദ്ധ നേടിയ സുചിത്ര 2017 തമിഴ് സിനിമയിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. സുജി ലീക്സ് എന്ന ഹാഷ്ടാഗോടെ സുചിത്രയുടെ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് സെലിബ്രിറ്റികളുടെ സ്വകാര്യ ചിത്രങ്ങളും വീഡിയോയും പുറത്തു വന്നത് അന്ന് വലിയ വിവാദമായിരുന്നു.